സാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞു തന്നെ ബിരിയാണി കണ്ണീൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരുന്നു. അപ്പോൾ അത് കാണിച്ച് തരാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. കിച്ചൺ കിച്ചൺ കിച്ചണിലേക്ക് വെള്ളം കാണിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആർക്കി ജയിക്കാം. അപ്പൊ നമുക്ക് പട്ട ഇടാം, ഗ്രാമ്പു, ഏലക്ക, ഇത് പെരിഞ്ചീരക ഇടണം. ഉള്ളി, തക്കാളി, മുളക് വെച്ചിട്ടുണ്ട്. ഇനി അളക്കാം. അപ്പൊ നമുക്ക് ബീഫ് ഇടാം. കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങൾക്ക് അരിയണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ പുറത്തുള്ള അധിക സ്ഥലത്തുള്ള കഞ്ഞിയത്. അപ്പൊ കേരളക്കാർ ഉറപ്പായിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു കഞ്ഞിയാണ്. പേര് അപ്പൊ നമ്മളിത് തക്കാളി, ഉള്ളി, മുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെയാണ് ചേർത്ത്. പിന്നെ ജീരകം. അപ്പൊ നമുക്കിനി അരി ചേർക്കാം. ഒരു കപ്പ് വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ അരി ഇടുന്നു. ഈ അരി, ഈ അരിയിൽ പരിപ്പും പിന്നെ പയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഇനി നമുക്ക് ഇത് എല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ഇടാം. കുറച്ചേ ഇതാവും, അധികം ഇട്ടാൽ പിന്നെ തീരെ ടേസ്റ്റ് ഉണ്ടാകാത്ത പൊള്ളിക്കഞ്ഞിയാവും. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് പൊതിനയും മല്ലിയും, പൊതിനയും മല്ലിയും കുറച്ചിട്ടിട്ട് ഇഞ്ചിക്കിടാം. വെള്ളത്തിന്റെ അളവ് നോക്കിട്ട് നമ്മൾ കുറച്ച് അതെ ഒഴിക്കണം. അപ്പം ഇപ്പൊ നമ്മളുടെ അടുത്ത് കുറവാണ്, നമ്മൾ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. ഉപ്പ് താൻ മറന്നു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇതാ. അപ്പൊ നമുക്കിനി ഇത് മൂടി വെക്കാം. ഇനി മൂന്ന് വിസിലടിക്കുന്നേക്ക് നമുക്ക് കാത്തുക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. മൂന്ന് വിസിലൊക്കെ അടിച്ചിട്ട് കുറെ സമയം ആവി ഒന്ന് കാത്തുന്നതാണ്. അപ്പൊ നമുക്കിനി തുറക്കാം. ഇത് നമുക്ക് ഫുൾ ഇറച്ച് ഏലക്കായ പൊന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് കുറച്ച് ഫസ്റ്റ് കുറച്ച് ഇളക്കണം. അത് ഇങ്ങനെയാണ് നമ്മളെ ബിരിയാണിക്ക്, ഏകദേശം നമ്മളെ ബിരിയാണീൻ്റെ കഞ്ഞി അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എല്ലാം കളിക്കണം. മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.